നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം മൂന്ന് കൺമണികൾക്ക് ജന്മം നൽകി 55-കാരി. ഇരിങ്ങാലിക്കുട കാട്ടൂർ കുറ്റിക്കാടൻ വീട്ടിൽ ജോർജ് ആന്റണിക്കും ഭാര്യ സിസിക്കുമാണ് വിവാഹം കഴിഞ്ഞ് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ മൂന്ന് പൊന്നോമനകളെ താലോലിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയുമാണ് ജനിച്ചത്. മൂന്ന് പേരും അമ്മയോടൊപ്പം സുഖമായിരിക്കുന്നു. മൂന്ന് പേർക്കും ശരീരഭാരം 1.5 കിലോഗ്രാമിന് മുകളിലാണ്. 1987 ജോർജും സിസിയും വിവാഹിതരായത്. 8 വർഷത്തോളം ഗൾഫിലായിരുന്നു ജോർജ്. പിന്നീട് നാട്ടിലെത്തി ഇരിങ്ങാലിക്കുടയിൽ സ്വന്തം ബിസിനസ് ആരംഭിച്ചു. ഇതിനിടയിൽ ഗൾഫിലും നാട്ടിലും ചികിത്സകൾ നടത്തിയെങ്കിലും കുട്ടികളുണ്ടായില്ല. കഴിഞ്ഞ ജൂണിൽ നിർത്താതെയുള്ള രക്തസ്രാവം അലട്ടിയപ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്യാൻ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിയിരുന്നു. ചികിത്സ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് മൂവാറ്റുപുഴയിലെ വന്ധ്യതാ ചികിത്സയ്ക്ക് പ്രശസ്തമായ സൈബൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഡെന്റലിലെത്തുന്നത്. 8.5 മാസമായപ്പോൾ സിസേറിയൻ നടത്തി കുഞ്ഞുങ്ങളെ പുറത്തെടുക്കുകയായിരുന്നു. വിവാഹം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ചികിത്സ തുടങ്ങിയിരുന്നു. ചികിത്സയും പ്രാർത്ഥനയും തുടർന്നിട്ടും കുഞ്ഞിക്കാൽ കാണാനുള്ള മോഹം സഫലമായില്ല. ചികിത്സ നിർത്തും, വീണ്ടും തുടരും. ഇതായിരുന്നു പതിവ്. അമിത രക്തസ്രാവത്തിന് ചികിത്സ തേടി കഴിഞ്ഞ വർഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതായിരുന്നു ഇവരുടെ ജീവിതത്തിൽ വഴിത്തിരിവായത്. ഗർഭപാത്രം നീക്കം ചെയ്യാമെന്ന് കരുതിയത്. ഗർഭപാത്രത്തിന് കരുത്തുണ്ടെന്നും കുഞ്ഞിനു വേണ്ടിയുള്ള ശ്രമം തുടരണമെന്നും ഡോക്ടർ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഡോക്ടർ സബൈൻ ശിവദാസിന്റെ ചികിത്സ തേടിയത്. വൈകാതെ ഗർഭിണിയായി. ആശുപത്രിക്കടുത്ത് വാടക വീട്ടിലേക്ക് താമസം മാറ്റി. സ്കാനിങ്ങിൽ 3 കുഞ്ഞുങ്ങൾ ഉണ്ടെന്ന് കണ്ടതോടെ ഡോക്ടർക്ക് ആശങ്കയായി. 1 കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കണമെന്നുള്ള നിർദ്ദേശത്തോട് ദമ്പതികൾ യോജിച്ചില്ല. കാര്യമായ സങ്കീർണതകളില്ലാതെ പ്രസവം കഴിഞ്ഞതോടെ ഡോക്ടർക്ക് ആശ്വാസമായി. ഇപ്പോൾ 3 പൊടിക്കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ലാളിക്കുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ജോർജും സിസിയും. ജൂലൈ 22 പിറന്ന കൺമണികളുമായി കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തിയത്. കോവിഡ് കാലമായതിനാൽ സന്ദർശകരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. മക്കൾക്ക് റേഡിയേഷൻ ഏൽക്കുമെന്നുള്ള ഭയത്താൽ മൊബൈൽ ഫോൺ മാറ്റിവെച്ചിരിക്കുകയാണ്. ഒപ്പം ദൈവത്തോട് മൂവാറ്റുപുഴ സൈബൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് ഡെന്റലിലെ ഡോക്ടർ സൈബൻ ശിവദാസിനോടുമുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ് ഇരുവരും. മറ്റൊരു സംഭവത്തിൽ, ആശുപത്രിയിലേക്കുള്ള യാത്രയ്ക്കിടെ യുവതി ഓട്ടോറിക്ഷയിൽ പ്രസവിച്ചു. അതുവഴി എത്തിയ ആംബുലൻസ് ഡ്രൈവറുടെ സഹായത്തോടെ അപകടമില്ലാതെ അമ്മയും കുഞ്ഞിനെയും ആശുപത്രിയിൽ എത്തിച്ചു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ജനറൽ ആശുപത്രി അധികൃതർ പറഞ്ഞു. ശാസ്ത്രി റോഡിൽ നിന്നും കെ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഇടവഴിയായ ചെല്ലിയൊഴുക്കം റോഡിൽ ഇന്നലെ വൈകിട്ട് 5:30 സംഭവം. ചവിട്ടുവരി പുത്തേട്ട് സ്വദേശിയായ 27-വയസ്സുകാരിയാണ് ഓട്ടോറിക്ഷയിൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. പനച്ചിക്കാട് പഞ്ചായത്തിന്റെ കോവിഡ് ആംബുലൻസ് ഡ്രൈവറും യൂത്ത് കോൺഗ്രസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം അംഗവുമായ പനച്ചിക്കാട് സ്വദേശി രഞ്ജിത്താണ് ഇവർക്ക് രക്ഷകനായത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.